കർഷകന്റെ ആത്മഹത്യയും തുടർന്നുള്ള പ്രതിപക്ഷ കുരകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ സത്യം ചെരുപ്പണിയുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കും എന്ന് പറയുന്നത് വെറുതെ അല്ല സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് ഒരു കർഷകന്റെ ജീവൻ കൂടി പൊലിഞ്ഞു കർഷകരുടെ രക്തം കുടിക്കുന്ന സർക്കാർ എന്നിങ്ങനെയുള്ള പ്രതിപക്ഷത്തിന്റെ ചാപ്പകുത്തൽ ഒരു പരിധിവരെ എല്ലാവരിലേക്കും എത്തി പക്ഷെ കർഷകൻ എന്തിന് ജീവൻ ഒടുക്കി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അവരുടെ ഭാര്യയ്ക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് ഇതൊക്കെ ആരെങ്കിലും അന്വേഷിച്ചു കണ്ടോ കാണില്ല കാരണം വസ്തുത എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങളിൽ മാത്രം കിട്ടുന്ന ഒന്നാണ് ആദ്യത്തെ ചോദ്യം കർഷകൻ ജീവൻ ഒടുക്കി മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരുപോലെ പ്രചരിപ്പിക്കുന്നത് ആദ്യം നോക്കാം തുടർ കൃഷി ചെയ്യാൻ ബാങ്കുകൾ വായ്പ നിഷേധിച്ചു ഇത്തവണ നെല്ല് കൊടുത്തതിന്റെ വിലയായ അഞ്ചു ലക്ഷം രൂപ കർഷകന് ലഭിച്ചതായും പക്ഷേ പി ആർ എസ് വായ്പ സർക്കാർ തിരിച്ചടയ്ക്കാത്തത് മൂലമാണ് ബാങ്കുകൾ വായ്പ നിഷേധിച്ചതിന് കാരണം ഇതിലെ മനപ്രയാസം ആത്മഹത്യയിലേക്ക് എത്തിച്ചു ഇനി വസ്തുത മേൽപ്പറഞ്ഞ മാധ്യമ പ്രതിപക്ഷ സൃഷ്ടിയിൽ ഒരു കാര്യം സത്യമാണ് തുടർ കൃഷി ചെയ്യാൻ വേണ്ടി എത്തിയപ്പോൾ ബാങ്കുകൾ വായ്പ നിഷേധിച്ചിട്ടുണ്ട് അതിന് കാരണം സിബിൽ സ്കോർ തന്നെ സിബിൽ സ്കോർ അറിയാത്തവർ വിരളമായിരിക്കും കാരണം ഒരു ഫോണോ ഫ്രിഡ്ജോ ടിവിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇ എം ഐയോ അംശനിൽ എടുത്തവരായിരിക്കും ഭൂരിഭാഗം ഇതിലെ ഒരടവ് മുടങ്ങിയാൽ അല്ലെങ്കിൽ നമ്മൾ പണം അടയ്ക്കാതിരുന്നാൽ സിബിൽ സ്കോർ നേരെ താഴേക്ക് പോകും സ്കോർ തീരുമാനിക്കുന്ന ബാങ്കുകളല്ല ബാഹ്യ ഏജൻസികളാണ് സിവിൽ സ്കോർ കുറഞ്ഞാൽ ഒരു ബാങ്കിൽ നിന്നും വായ്പ അനുവദിക്കില്ല ഇതാണ് ഭാരതീയ കിസാൻ സംഘ് ജില്ലാ പ്രസിഡന്റ് കൂടിയായി കെ ജി പ്രസാദ് എന്ന ജീവനൊടുക്കിയ കർഷകന് വായ്പ ലഭിക്കാതിരുന്നതിന്റെ ഒരു കാരണം ഈ വസ്തുത ഒരു മീഡിയയെങ്കിലും പറഞ്ഞതായി അറിവുണ്ടോ ഇല്ല അപ്പോ ഉയർന്ന അടുത്ത ചോദ്യം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് പി വായ്പയുടെ കാലാവധി മുന്നൂറ്റി ദിവസമാണ് അതായത് ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ അത് കുടിശ്ശികയാകൂ ഇത് സിബിൽ സ്കോർ ഒരിക്കലും കുറയ്ക്കില്ല കാരണം പി ആർ എസിന്റെ സിബിൽ സ്കോറിന്റെ പേരിൽ ആർക്കും വായ്പ നിഷേധിക്കരുതെന്ന് എല്ലാ ബാങ്കുകളും ബ്രാഞ്ചുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് പിന്നെ പി ആർ എസ് വായ്പ കുടിശ്ശികയെ എന്ന പ്രചരണങ്ങളിലെ വസ്തുത നോക്കാം പ്രസാദിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ സംഭരിച്ച നെല്ലിന്റെ വില പി ആർ എസ് വായ്പയായി ഫെഡറൽ ബാങ്ക് വഴി നൽകുകയും സപ്ലൈകോ അത് സമയബന്ധിതമായി അടച്ചു തീർക്കുകയും ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സീസണിലെ ഒന്നാം വിളയായി ഇദ്ദേഹത്തിൽ നിന്ന് സംഭരിച്ച നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കിലോഗ്രാം നെല്ലിന്റെ വിലയായി ഒരു ലക്ഷത്തി മുപ്പത്തി അറുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ കേരള ബാങ്ക് വഴി പി ആർ എസ് വായ്പയായി നൽകിയിട്ടുണ്ട് ഇതിന്റെ തിരിച്ചടവിന്റെ സമയപരിധി വരാനിരിക്കുന്നതേയുള്ളൂ കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി ആർ എസ് വായ്പയുടെ കാലാവധി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് അപ്പോൾ എങ്ങനെ പ്രസാദിന്റെ സിബിൽ സ്കോർ താഴെപ്പോയി രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസാദ് എസ് ബി ഐയിൽ നിന്നും ഇരുപത്തയ്യായിരം രൂപ വായ്പ വായ്പയെടുത്തിരുന്നു സ്വന്തം ആവശ്യത്തിന് ഇതിന്റെ തിരിച്ചടവും മുടങ്ങി കിട്ടാകടമായതോടെ രണ്ടായിരത്തി ഇരുപതിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ പലിശയും പിഴപ്പലിശയും ഒഴിവാക്കിയുള്ള തുകയടച്ച് ബാധ്യതയിൽ നിന്ന് ഒഴിവായി ഓരോ തവണയും തിരിച്ചടവും മുടങ്ങുമ്പോൾ സിബിൽ സ്കോർ കുറയും കൂടാതെ പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി ഒറ്റത്തവണ തീർപ്പാക്കൽ നടത്തുമ്പോൾ ബാങ്കിനാണ് നഷ്ടം ഇത് സിബിൽ സ്കോറിനെ സാരമായി ബാധിക്കും ഇനി ഈ വിഷയത്തിൽ പ്രസാദിന്റെ ഭാര്യ ഓമനയ്ക്ക് എന്താണ് പറയാനുള്ളത് പി ആർ എസ് വായ്പയ്ക്ക് മരണവുമായി യാതൊരു വിധ ബന്ധവുമില്ല രണ്ടായിരത്തി പതിനൊന്നിൽ എസ് ബി ഐയിൽ നിന്ന് ഇരുപത്തി രൂപ കൃഷി ആവശ്യത്തിന് വായ്പ എടുത്തു തിരിച്ചടവ് പലതവണ മുടങ്ങി ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ബാധ്യതയിൽ നിന്ന് ഒഴിവായി പിന്നീട് വായ്പയ്ക്ക് ശ്രമിച്ചപ്പോഴാണ് സിവിൽ സ്കോർ കുറവാണെന്നും ബാങ്ക് വായ്പ കിട്ടില്ലെന്നും അറിഞ്ഞത് സ്ഥലം പണയം വെച്ചും കുറച്ച് സ്ഥലം വിറ്റും പ്രശ്നം പരിഹരിക്കാൻ നോക്കിയെങ്കിലും അതിനും കഴിഞ്ഞില്ല പിന്നീട് പലിശയ്ക്ക് പണമെടുത്താണ് കൃഷി ചെയ്തത് ഇക്കുറി മൂന്ന് പോയിന്റ് അഞ്ച് ഏക്കറിലാണ് പുഞ്ചകൃഷി ഇറക്കിയത് വിതച്ചിട്ട് ഏഴ് ദിവസമായി കീടനാശിനിയും വളവും നൽകേണ്ട സമയമാണ് അതിന് പണത്തിനായി ബാങ്കുകളിലും കൈ വായ്പയ്ക്കും ശ്രമിച്ചിട്ട് കിട്ടിയില്ല അതിൽ പ്രസാദായിട്ട് മനപ്രയാസം ഉണ്ടായിരുന്നു അമ്പതിനായിരം രൂപ വായ്പയ്ക്കാണ് ശ്രമിച്ചത് വർഷങ്ങളായി കൃഷി ചെയ്യുന്നു പി ആർ എസിന്റെ പണവും ബാങ്കിലാണ് വരുന്നത് പി ആർ എസ്സിന്റെ തുക രണ്ട് ലക്ഷത്തിന് മുകളിലൊക്കെ ലഭിക്കും അത് കണക്കിലെടുത്തെങ്കിലും വായ്പ അനുവദിക്കണമെന്ന് ബാങ്കിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സിവിൽ സ്കോർ പ്രശ്നം മൂലം അനുവദിച്ചില്ല ഇതിനെയാണ് പി ആർ എസ് ബന്ധപ്പെടുത്തി പറയുന്നത് അന്ന് വായ്പ ഒറ്റത്തവണ തീർപ്പാക്കുന്ന ഘട്ടത്തിൽ സിവിൽ സ്കോർ പ്രശ്നം അറിയിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും മുഴുവൻ തുകയും അടയ്ക്കുമായിരുന്നു ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയില്ല ഓമനയുടെ തുറന്നു പറച്ചിലും ഒരു വസ്തുതയാണ് ഇത് മാധ്യമങ്ങൾ കേൾക്കില്ല കാണില്ല പറയില്ല നിങ്ങൾക്കൊരിക്കലും മുഖ്യധാര മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കാത്ത ഒന്നാണ് വസ്തുത കാരണം പ്രതിപക്ഷത്തിനൊപ്പം നിന്ന് സർക്കാരിനെ കരിവാരുത്തയക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് മാധ്യമ കൊട്ടേഷൻ ടീമിനുള്ളത്